ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി തിമോത്യൂസിന് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മകനെ തിമോത്യോസേ, നിന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിന്നെക്കേൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടെ വലിയവനായ ദൈവം നമുക്ക് പ്രദാനം ചെയ്തു. കഴിഞ്ഞ രാത്രിയിലും നാം വിശ്രമിക്കുകയായിരുന്നു. വലിയവനായ ദൈവം നമ്മെ സൂക്ഷിക്കുകയും ഒരു പുതിയ ദിവസം കാണുവാൻ ഇടയാക്കുകയും ചെയ്തു. നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പുതിയ ദിവസം ആരംഭിക്കാം. അതോടൊപ്പം തന്നെ നാം കഴിഞ്ഞ ചില ദിവസങ്ങളായി തുടർമാനമായിട്ട് ചിന്തിച്ചു വരുന്ന 1 തിമോത്യോസ് 1-ാം അധ്യായത്തിൻ്റെ 18-19-20 വാക്യങ്ങളിൽ നിന്ന് തിമോത്യോസിന് കൊടുത്തതായ ചില ആജ്ഞകളെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആജ്ഞ 3 കാര്യങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. 1, തിമോത്യോസിനൊരു ശുദ്ധ ഹൃദയം ഉണ്ടായിരിക്കണം. 2, നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. 3, നിർവ്യാജ വിശ്വാസം ഉണ്ടായിരിക്കണം. നാം കഴിഞ്ഞ ദിവസം ശുദ്ധ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി. ഞാൻ ഇപ്രകാരം ഓർപ്പിക്കുകയുണ്ടായി, വൈദ്യശാസ്ത്രത്തിലെ ഹൃദയമല്ല വേദശാസ്ത്രത്തിലെ ഹൃദയം. കാരണം വൈദ്യശാസ്ത്രത്തിൽ ഹൃദയസ്പന്ദനമുണ്ട്, ഹൃദയസ്തംഭനമുണ്ട്, അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാവുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വേദശാസ്ത്രത്തിലെ ഹൃദയം അതല്ല. ഇച്ഛ, വികാരം, ബുദ്ധി, തീരുമാനശക്തി എന്നിവയുടെ ആസ്ഥാനമാണ് അല്ലെങ്കിൽ ഇരിപ്പിടമാണ് ഹൃദയം എന്ന് പറയുന്നത്. അപ്പം ഈ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ വെച്ചിരിക്കുന്ന ഒരവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ അവയവം ഹൃദയം, അത് നഷ്ടപ്പെട്ടാൽ, അഴുക്കായാൽ ദൈവിക ബന്ധം, ദൈവിക സംസർഗം എല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ എത്രയോ ആളുകളാണ് ഈ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ട് ആരാധനകളിലും മറ്റിതര കാര്യങ്ങളിലുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കുഴപ്പമില്ലാത്ത നിലയിൽ പോകുന്നത് എന്നോർക്കുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. മനുഷ്യഹൃദയത്തെ അനധികൃതമായി കയ്യേറ്റം ചെയ്ത് താവളം ഉറപ്പിച്ചിരിക്കുന്ന 14 കുടിയേറ്റക്കാരെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ നമുക്ക് കാണാണ്ട് കഴിയും. ഇത്രമാത്രം വഷളായ മനുഷ്യഹൃദയത്തെ നന്നാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയം ശൂന്യമായി കിടക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഓർപ്പിച്ചിരുന്നു, ദൈവപുത്രൻ വസിക്കണം, എഫേസ്യർ 3:17. ദൈവാത്മാവ് വസിക്കണം, ഗലാത്യർ 4:6. ദൈവവചനം വസിക്കണം, സങ്കീർത്തനം 119:11. മത്തായിയുടെ സുവിശേഷം 5:8 നമ്മളിങ്ങനെ വായിക്കുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. സങ്കീർത്തനം 51:10 സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് എന്ന് പറയാം. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഒരു മകനാണെങ്കിൽ ആ മനുഷ്യനിൽ, ആ ദൈവത്തിൻ്റെ പൈതലിൽ നിർമ്മലമായൊരു ഹൃദയം ഉണ്ടായിരിക്കണം. ഹൃദയം എപ്പോഴും നിർമ്മലമായിരിക്കണം. സങ്കീർത്തനം 66:18 ദൈവത്തിൻ്റെ ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ അകൃത്യം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ കേൾക്കുകയില്ലായിരുന്നു. അപ്പോൾ ആ രക്ഷിക്കപ്പെട്ടതായ ആ സമയത്ത് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അകൃത്യങ്ങളെല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം യാക്കോബ് 4:8 നമ്മളിങ്ങനെ വായിക്കുന്നു, ഇരു മനസ്സുള്ളവരെ, അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ എന്ന് പറയുന്നു. അതുകൊണ്ട് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്നാണ് സദൃശ്യം 3:11 നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട്
സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളേണ്ടത് വളരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നാമും ദൈവവും തമ്മിൽ ബന്ധപ്പെടാൻ വെച്ചിരിക്കുന്ന ഈ ഹൃദയത്തിന് തകരാറ് സംഭവിക്കാതെ, ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടാതെ വരും ദിവസങ്ങളിൽ നമുക്ക് ഹൃദയശുദ്ധിയോടെ മുൻപോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ളത് ഓർപ്പിച്ച് ആ ഹൃദയം, ശുദ്ധഹൃദയം എന്നുള്ള ഭാഗം ഞാനിവിടെ അവസാനിപ്പിച്ചിട്ട് രണ്ടാം ഭാഗമായ മനസാക്ഷിയെക്കുറിച്ച്, നല്ല മനസാക്ഷിയെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ കാണുന്നു, ഗുഡ് കോൺഷ്യസ്, നല്ല ഒരു മനസാക്ഷി നമുക്ക് വളരെ ആവശ്യമാണ്. ഇവിടെ നല്ല മനസാക്ഷി, ഒരു മനസാക്ഷി മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഒരു പ്രത്യേകത ആണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഒന്ന് പത്രോസ് 3:16 16-ാമത്തെ വാക്യത്തിൽ നാം ആ കാര്യം പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി. ഇത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കും തോറും നിങ്ങളെ പഴിച്ച് പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയും ഉള്ളവരായിരിക്കും. നോക്കുക, എല്ലാ ദൈവമക്കളോടും പറയുന്ന ഒരു കാര്യം നല്ല മനസാക്ഷി ഉള്ളവരായിരിക്കണം എന്നാണ്. അപ്പോൾ മനസാക്ഷി ഈ ഇടയലേഖനത്തിൽ തന്നെ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഒരു വേദപഠിതാവിന് 6 പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. 1:5, 1:19, 3:9, 4:2, 2 Timothy 1:3, 3 Titus 1:15. ഇവിടെ എല്ലാം ഈ മനസാക്ഷിയെക്കുറിച്ച് ഏതാണ്ട് 6 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഇന്ന് വിശദമായി പഠിക്കാനുള്ള അവസരമില്ല. എങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ഇവിടെ പല നിലയിലുള്ള മനസാക്ഷിയെക്കുറിച്ച് അത് വിശുദ്ധ ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുന്ന ഒരു വേദ വിദ്യാർത്ഥിക്ക്, ഒരു വേദ പഠിതാവിന് 8:9 നമുക്കിങ്ങനെ കാണാണ്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8:9 ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. പ്രിയരെ, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടതായ ഒരു സ്ത്രീയെയും കൊണ്ടാണ് ഇവിടെ ചില സഹോദരങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്നത്. നമുക്കറിയാം, പരീശന്മാർ വളരെ കുറ്റം കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും സമർത്ഥരാണ്, അതിന് ലൈസൻസ് കിട്ടിയവരാണ്. എവിടെയെല്ലാം കുറ്റം അന്വേഷിക്കുന്ന, എവിടെയെല്ലാം കുറ്റമുണ്ടോ അതെല്ലാം അന്വേഷിക്കാൻ പോകുന്നതിൽ വളരെ വിദഗ്ധരാണ്. പരീശൻ എന്ന് പറഞ്ഞാൽ വേർപാടുകാരൻ തന്നെ, അതിൻ്റെ അർത്ഥം. നമ്മെ സംബന്ധിച്ച് ഇതിന് പുറകോട്ടല്ല, വിശ്വാസിയായിരുന്നാലും അതുപോലെ സുവിശേഷ പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിരിക്കുന്നവരായിരുന്നാലും ജീവിതമായ കാര്യങ്ങൾ അത് തിരഞ്ഞു പിടിച്ചെടുക്കുന്നതിന് നമ്മൾ വളരെ വിദഗ്ധരാണ്. എന്നാൽ ഇവിടെ മൂത്തവർ തൊട്ട് ഇളയൻ വരെ, അല്ലെങ്കിൽ വലിയച്ചായം തൊട്ട് കൊച്ചായം വരെ ഉള്ള ആളുകൾ ഈ സ്ത്രീയെ കൊണ്ട് വന്നിരിക്കുകയാണ്. അവരുടെ മടിയിൽ ഇഷ്ടംപോലെ കല്ലുമൊക്കെ ഉണ്ട്, കാരണം മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് കല്ലെടുത്ത് എറിഞ്ഞ് കൊല്ലേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കർത്താവ് എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കർത്താവിൻ്റെ ഇരിക്കൽ കൊണ്ടുവന്നത്. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് കല്ലെടുത്ത് എറിഞ്ഞ് കൊല്ലണമല്ലോ. യേശു കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് യേശു കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരുന്നത് എന്നവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ, മൂത്തച്ചായൻ്റെ തൊട്ട് ഇളയ ആളിൻ്റെ വരെ പാപത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവർ എറിയാൻ കൊണ്ടുവന്ന കല്ലുമായിട്ട് അവർ മടങ്ങിപ്പോയി. യേശു ഒന്ന് തലപൊക്കി നോക്കിയപ്പോൾ അവരെ ആരെയും കണ്ടില്ല, സ്ത്രീയെ മാത്രം കണ്ടു. ആ സ്ത്രീയോട് ചോദിച്ചു, അവർ നിന്നെ ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക,
ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക പദപ്രയോഗം യോഹന്നാൻ സുവിശേഷം 8:9 ഒൻപതിൽ ഇങ്ങനെയാണ്, മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം എന്നാണ്. അപ്പോൾ പല നിലയുള്ള മനസാക്ഷിയുണ്ട്. അപ്പോൾ ആക്ഷേപമുള്ള മനസാക്ഷി, കുത്തുകൊള്ളുന്ന മനസാക്ഷി, യേശു ഈ കാര്യങ്ങൾ കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ കുത്തുകൊണ്ടു. അവരെന്ത് ചെയ്തു? എറിയാൻ കൊണ്ടുവന്ന കല്ലുമായിട്ട് അവർ മടങ്ങിപ്പോയി. പ്രിയരെ, ഇവിടെ മനസാക്ഷിക്ക് ആക്ഷേപം ഉണ്ടായാൽ അത് തിരിച്ചു പോവുകയാണ് വേണ്ടത്. അവർ തിരിച്ചു പോയി, അവൾ നിന്ന് എറിയാനായിട്ട് ശ്രമിച്ചില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ രണ്ട് ഏറ് കൊടുത്തേച്ച് പോകും, ഏതെല്ലാം കല്ലും കൊണ്ടുവന്നതല്ലേ രണ്ട് കൊടുത്തേച്ച് പോകാം എന്നൊക്കെ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. പക്ഷേ അവരാരും ചെയ്തില്ല, കാരണം യേശുനാഥൻ അവിടെ അവരുടെ മുൻപിൽ ഇരിക്കുകയാണ്. പക്ഷേ അവളോടൊരു കാര്യം പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്, നോ സിൻ മോർ. അപ്പോൾ ഇനി പാപം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു വലിയ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ഒരു ഉപദേശം കൊടുത്തു, നീ ഇനി പാപം ചെയ്യാൻ പാടില്ല. ഇവിടെ മാത്രമല്ല, യോഹന്നാൻ സുവിശേഷം 5:5 നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രതി 5:5 അത് 3:3 കാണാൻ കഴിയും. അവിടെയെല്ലാം ഓരോ ഉപദേശം കർത്താവിൽ നിന്നും കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ നിന്നും കാണാൻ കഴിയുന്നത്, ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്. കർത്താവ് 38 വർഷക്കാലം രോഗിയായിരുന്ന കുളക്കരയിൽ കിടന്ന ആ മനുഷ്യന് സൗഖ്യം കൊടുത്തതിന് ശേഷവും പറഞ്ഞത്, നോക്ക് നിനക്ക് സൗഖ്യം വന്നല്ലോ, ഇനി പാപം ചെയ്യരുത്. നോക്കുക, എത്രയോ അത് ഗുരുതരമായ പാപത്തിൽ നിന്നാണ് കർത്താവ് അവരെ വിടുവിച്ചത്. അവരുടെ മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം അവരെല്ലാം മടങ്ങിപ്പോയി. 1 തിമോത്തി 4:2 ചൂടുവെച്ച മനസാക്ഷി എന്ന് വായിക്കുന്നുണ്ട്. അതൊരു മറ്റൊരു മനസാക്ഷിയാണ്. എബ്രായലേഖനം 9:14 ശുദ്ധീകരിക്കപ്പെട്ട മനസാക്ഷി എന്ന് വായിക്കുന്നു. 2 തിമോത്തി 1:3 നിർമ്മല മനസാക്ഷി എന്ന് വായിക്കുന്നു. തീത്തോസ് 1:15 മലിനപ്പെട്ട മനസാക്ഷി എന്ന് വായിക്കുന്നു. എബ്രായർ 10:22 ദുർമനസാക്ഷി എന്ന് വായിക്കുന്നു. എബ്രായർ 9:9 തികവുള്ള മനസാക്ഷി എന്ന് വായിക്കുന്നു. അങ്ങനെ മനസാക്ഷിയുടെ വ്യത്യസ്തമായ ഒരു പഠനം അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗം കൊണ്ടുവന്നിട്ട് അവസാനിപ്പിക്കാം എന്നാഗ്രഹിക്കുകയാണ്. 1 ശമൂവേൽ 25 നമ്മളിങ്ങനെ വായിക്കുന്നു. അവിടെ 25 ദാവീദ് അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യമാണ് നമുക്കവിടെ കാണാണ്ട് കഴിയുന്നത്. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 ശമൂവേൽ 24:5 ശൗലിൻ്റെ വസ്ത്രാഗ്രഹം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിന് മനസാക്ഷി കുത്തി തുടങ്ങി. നോക്കുക, ദാവീദിൻ്റെ ശത്രുവായി അവനെ പല പ്രാവശ്യം കൊല്ലുവാനായിട്ട് കുന്തം എടുത്തെറിഞ്ഞ ശൗല് അത് കാൽമടക്കത്തിനായിരുന്നപ്പോൾ ആ ഗുഹയിൽ അത് ദാവീദും ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ ആളുകൾ അവനോട്, ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവ നിന്നോട് അരുളി ചെയ്യുന്നു, ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിൻ്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിൻ്റെ വസ്ത്രാഗ്രഹം ആഗ്രഹം മുറിച്ചെടുത്തതുകൊണ്ട് പിന്നത്തെ ദാവീദിൻ്റെ മനസാക്ഷി കുത്തി തുടങ്ങി. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിൻ്റെ ഈ രാത്രിയിൽ ഒരു കാര്യം ഓർപ്പിക്കുവാനായിട്ടുള്ളത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതേ മനസ്സുള്ള ദാവീദ് അവൻ്റെ വസ്ത്രാഗ്രഹം മുറിച്ചെടുത്തുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ വളരെ പ്രയാസമുണ്ടായി, അവൻ്റെ മനസാക്ഷി കുത്തി തുടങ്ങി. പ്രിയരെ, അവൻ്റെ അങ്കി മുഴുവൻ മുറിച്ചെടുത്തുന്നല്ല, ഒരു വസ്ത്രാഗ്രഹം എടുത്തു എന്ന് വായിക്കുന്നു, ചെറിയൊരു ഭാഗം മാത്രമേ മുറിച്ചെടുത്തുള്ളൂ. 26:8 അത് നമുക്ക് കാണാണ്ട് കഴിയും. അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. അതുപോലെ യഹോവയുടെ അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കുവാൻ യഹോവ സംഗതി വരുത്തരുത്, എങ്കിലും അവൻ്റെ തലയ്ക്കൽ ഉള്ള കുന്തവും ജലപാത്രവും എടുത്തുകൊള്ളുക, നമുക്ക് പോകാം എന്ന് ദാവീദ് പറഞ്ഞു. നോക്കുക, യഹോവൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനെ കൊല്ലരുത്,
അവനെ ഉപദ്രവിക്കരുത് എന്നുള്ള ചിന്തയാണ് ദാവീദിനെ മനസാക്ഷി കുത്തി തുടങ്ങിയത്. നമ്മുടെ മനസാക്ഷി എങ്ങനെയിരിക്കുന്നു? ഈ രാവിലെ നമുക്ക് ചിന്തിക്കാം, കർത്താവെ, എനിക്ക് മറ്റുള്ളവരുടെ ബന്ധത്തിൽ, എൻ്റെ കൂട്ടു സഹോദരരുടെ ബന്ധത്തിൽ എൻ്റെ മനസാക്ഷി എങ്ങനെയിരിക്കുന്നു? നമ്മുടെ മനസാക്ഷിയെ ക്രമീകരിച്ച് ഒരു നല്ല മനസാക്ഷിയോട് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്ന് പുലർന്നേക്കും മഹത്വപ്പെട്ടു മാറാകട്ടെ.